നിങ്ങൾ തുറന്നു നോക്കിയാൽ കന്നഡ ഭാഷയിലെ ആളുകൾക്ക് എന്റെ ബ്യാരി ഭാഷയിൽ, ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഉമ്മാനോടും എന്റെ ഭാര്യനോടും എന്റെ മക്കളോടൊക്കെ സംസാരിക്കുന്ന ബ്യാരി ഭാഷയിൽ ആളുകൾക്ക്, ഇനി നിങ്ങളെ മലയാളത്തിൽ കേൾക്കണേ മലയാളത്തിൽ കേൾക്കാം. മലയാളത്തിൽ തന്നെ നമ്മുടെ കർണാടകയിലും മലയാള ഭാഷയുണ്ട്, പക്ഷെ മലയാള ഒറിജിനൽ അല്ല. അതിന് പറയും മലാമ എന്ന് പറയും. കുറച്ചൊക്കെ മലയാളമാണ്, കുറച്ചൊക്കെ ബ്യാരിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ നമ്മുടെ ഈ പ്രഭാഷണം എന്നും ലൈവിൽ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർ ചിലപ്പോ ചോദിക്കും, ഉസ്താ എന്താ ഇപ്പൊ ഇന്നത്തെ മലയാളത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഓരോട് പറയും, ഞാൻ പറഞ്ഞത് മലയാളം അല്ല, മലാമ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോ എന്റെ ഭാഷയിൽ പറയുന്ന പേരാണ് ആ ജീവിക്ക്, എന്താ പേര് പറയാ, ബന്നാത്ത. അത് നിങ്ങളെ ഭാഷയിൽ പറയും ചിലന്തി. അതന്നെയാണ് അതിനിവിടെ ബന്നാത്ത എന്ന് പറയും. ബന്നാന, പക്ഷെ നിങ്ങൾ വല്ലാത്ത ഗവേഷകർ കേട്ടോ, കാരണം അത് നിങ്ങൾ ഊഹിച്ചെടുത്തല്ലോ റബ്ബേ. അല്ലാഹു ബർക്കത്തേണ്ടേ. ആ ബന്നാന്, അപ്പൊ അതിന് ബന്നാത്ത എന്ന് പറയും എന്റെ ഭാഷയിൽ. ഈ ബന്നാത്തക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്താണ് അതെന്ത് ഉണ്ടാക്കും? അതിന് അറബിയിൽ നസ്ജുൽ അൻകബൂത്ത്, ബന്നാത്തയുടെ ബല എന്ന് പറയും എന്റെ ഭാഷയിൽ. നിങ്ങൾ ചിലന്തി വല എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അതാ മദീനയിലേക്ക് പോകുമ്പോ ഗുഹയിൽ ഇരിക്കുമ്പോ ഈ ബന്നാത്ത വന്ന്, അഥവാ ചിലന്തി വന്ന്, അല്ലെ നിങ്ങൾ പറഞ്ഞ ഈ ബന്നാന് വന്ന്, അതാ അവിടെ ബല കെട്ടിപ്പോയി. ശത്രുക്കൾ വന്ന് നോക്കുമ്പോ ഈ ഗുഹയുടെ ഉള്ളിൽ ഒരാളും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്തേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചിലന്തി വന്ന് വില കെട്ടിയതുപോലെ കാണുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തെരയാൻ വന്ന ശത്രുക്കൾ മടങ്ങിപ്പോകുന്നു. അവിടെയും ലോക നേതാവിനും അല്ലാ സംരക്ഷണം കൊടുത്തു എന്ന് കരുതിയിട്ട് ചിലന്തിയുടെ അതാ വില നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. ചില വീട്ടിൽ പോയി നോക്കിയാൽ ചിലന്തിയുടെ വിലക്ക് നല്ല പവറാണ്. സുബ്ഹാനല്ലാഹ്. അത് എടുത്തു മാറ്റുന്ന സ്വഭാവമില്ല. അതേ കാരണം ചിലന്തി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ഓടുത്ത ജീവിയാണല്ലോ. അപ്പൊ അതിന്റെ വില നല്ല ബറക്കത്തുള്ള വിലയായിരിക്കുമെന്ന് മനസ്സിലാക്കി അത് എടുത്തവിടുന്ന് മാറ്റുന്ന സ്വഭാവം കാണുന്നില്ല. അത് പാടില്ല. വീട്ടിൽ ചിലപ്പോ ദാരിദ്ര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട് നല്ല വൃത്തിയുള്ള വീടാകണം. ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയില്ല. ഇന്നലെ മംഗലാപുരത്ത് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞപ്പോ വിശദമായി ഞാൻ വീട് എങ്ങനെ വേണം, എങ്ങനെ വൃത്തിയാകണം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാഷ വ്യത്യാസം എന്നേയുള്ളൂ, പക്ഷെ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി നിങ്ങളത് കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ ചിലന്തിയുടെ വല, ഇതിനൊരുപാട് ചരിത്രം പറയാനുണ്ട്. സംരക്ഷണം നൽകിയത് പിന്നെയോ ദാവൂദ് നബി അലൈഹിസ്സലാമിനും ഇതുപോലെ സംരക്ഷണം നൽകിയിട്ടുണ്ട്, സംരക്ഷണം നൽകിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഖാലിദ് ഇബ്നു നബി എന്നവരെ വധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു അനീസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചപ്പോ ഇവർ ഖാലിദ് ഇബ്നു നബി എന്നവരെ വധിച്ചു. ആ കൊന്ന ശരീരത്തെ തലയിൽ ചുമന്നു. എന്നിട്ടതാ ഒരു ഗുഹയുടെ ഉള്ളിൽ പോയി. പോയപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുത്തു. ചിലന്തി വന്ന് അവിടെ വല കെട്ടി എന്ന് ചരിത്രത്തിൽ കാണാം. ആളുകൾ വന്ന് മഹാനവരികളെ തെരയുന്നു ആക്രമിക്കാൻ, പക്ഷേ അവർക്ക് മഹാനവരികളെ കാണുന്നില്ല. അവർ മടങ്ങി തിരിച്ചു മടങ്ങിപ്പോയി. ഓ ചെറുപ്പക്കാരെ, അല്ലാ നമുക്ക് ആയുസ് തന്നത് എന്തിനാണ്? എന്റെ വാദകൾക്ക് എന്ന സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരുണ്ടല്ലോ. ചോദിക്കട്ടെ, ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ആയുസ് വളരെ പ്രധാനപ്പെട്ടതാണ്. റബ്ബേ നമുക്കെല്ലാം നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ.
ഇന്നുള്ളവർ പിന്നെ കാണുന്നില്ല, ഇന്നലെയുള്ളവർ ഇന്ന് നമ്മോടൊപ്പമില്ല, ഇന്നുള്ളവരോ നാളെ കാണുന്നില്ല. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് വാതു കഴിഞ്ഞ് അവിടെ ഒരു ഫ്ലാറ്റിൽ കിടന്നുറങ്ങി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനുള്ളത് കൊണ്ട് ഞാൻ അവിടെ രാത്രി കിടന്നുറങ്ങി. ഉറങ്ങിയിട്ട് ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഒരു സ്നേഹിതനുണ്ട് ദുബായിലെ, അലി കൂളൂർ എന്ന സ്നേഹിതൻ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ കുടുംബത്തിൽപ്പെട്ട സദഖത്തുള്ള എന്ന് പേരുള്ള 37 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. സുബ്ഹാനല്ലാഹ്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, 3 ചെറിയ മക്കളുണ്ട് എന്നിട്ട് പറയാണ്, ഇന്നലെ അതാ ആക്സിഡന്റിൽ പെട്ട് മരിക്കുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു, അപ്പോ ഒരു വാഹനം വന്നിടിച്ചു. സദഖത്തുള്ള എന്ന 37 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ 3 കുരുന്ന് മക്കളുടെ ഉമ്മ ബാപ്പയാണ്. ലോകത്തോട് വിട പറഞ്ഞു പോയി. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ സദഖത്തുള്ള കറിയില്ല, ചെറുപ്പക്കാരെ ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നത് മയ്യത്തായിട്ടാണ്. എന്റെ ഈ 3 ചെറിയ കുരുന്നു മക്കൾ അവരെന്റെ മയ്യത്ത് കാണാനിരിക്കുന്നവരാണ്. സദഖത്തുള്ള ചിന്തിച്ചില്ല. ഈ വിളിച്ച അലി എന്നോട് പറഞ്ഞു, ഈ സദഖത്തുള്ളയുടെ ജ്യേഷ്ഠ സഹോദരനായ ബഷീർ സാഹേബ് അദ്ദേഹം മുമ്പ് നേരത്തെ മരിച്ചതാണ്, മരണപ്പെട്ടതാണ്. ഈ പാനുജനും കൂടി മരിച്ചു. 2 മക്കളുടെ മരണം താങ്ങാൻ കഴിയാതെ ഉമ്മ വലിയ വിഷമത്തിലാണ്, ഭാര്യ വിഷമത്തിലാണ്. ആര് എത്ര വിഷമിച്ചാലെന്തേ റബ്ബേ, സദഖത്തുള്ളാന്റെ ഖബർ വിശാലമാക്കണം റഹ്മാനെ. ആ കുടുംബത്തിന് നീ അത് താങ്ങാനുള്ള കഴിവ് നൽകണം റഹ്മാനെ. ചോദിക്കട്ടെ, ആരുടെ മരണത്തെ തുടർന്ന് ആർക്ക് എത്ര സങ്കടം വന്നാലും ദുഃഖം വന്നാലും, വലം യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂ. ഓ ചെറുപ്പക്കാരെ, മരിക്കണമെങ്കിൽ പ്രായമാകണമെന്നില്ല. ബാപ്പ മരിക്കുന്നത് ചിലപ്പോ 70 വയസ്സ് പിന്നിട്ടതിന് ശേഷമാണ് ബാപ്പ മരിക്കുന്നത് എന്ന് കരുതിയിട്ട്, ഇത് ഷുഗർ അല്ലല്ലോ, ഇത് ഷുഗറാണോ? ബാപ്പക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ചിലപ്പോ മകന് ഷുഗർ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട് എന്ന് കരുതിയിട്ട്, എല്ലാ ഉപ്പാക്കും ഷുഗർ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഷുഗർ ആകുമെന്ന് ടെൻഷൻ അടിക്കണ്ട. ചിലത് അങ്ങനെ ട്രഡീഷണലായി പരമ്പരയായി കിട്ടുന്നതുണ്ടെന്ന് പറയുന്നവരുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ബാപ്പ 80 പിന്നിട്ടിട്ടേ ബാപ്പ മരിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി, മകനും മരിക്കുമ്പോ 80 പിന്നിട്ടിട്ടേ മരിക്കൂ എന്നൊന്നുമില്ല. ചെറിയ പ്രായത്തിൽ മരിച്ചു പോയി കബറിൽ കിടന്ന എത്ര പേരുണ്ട്. പക്ഷെ ചോദിക്കട്ടെടോ ചെറുപ്പക്കാരെ, അല്ല തന്ന ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? അതിനൊരു കൃത്യമായ ഒരു കണക്ക് പറയാൻ നമ്മുടെ കൂടെ കണക്ക് വേണം. ഇനി ഞാൻ എന്റെ വാലുകൾക്കുന്ന സഹോദരിമാരെ, 19 വയസ്സുള്ള പെൺകുട്ടികൾ എന്റെ സദസ്സിലില്ലേ? 20 വയസ്സുള്ളവരില്ലേ? 25 ചുവടെയുള്ളവരില്ലേ? 25 മുകളിലുള്ളവരില്ലേ? ചോദിക്കട്ടെ എന്റെ വാലുകൾക്കുന്ന സഹോദരിമാരോട്, നിങ്ങൾ എന്റെ സഹോദരിമാരെ പോലെ കരുതിയിട്ടാ ചോദിക്കുന്നത്? വാല് പറയുന്ന നൗഫൽ സഖാഫിക്ക് ഒറ്റ സഹോദരിയേയുള്ളൂ, പക്ഷേ എന്റെ വാലിന്റെ സദസ്സിലിരുന്ന് നല്ല ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ അള്ളാഹന്റെ ദീന് പഠിക്കണമെന്ന ഒറ്റ നിയത്തോടുകൂടെ വേറെ ഒരു ചിന്തയുമില്ലാതെ വാലുകൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ആ സഹോദരിമാര് മുഴുവനും എന്റെ സഹോദരിമാരാണെന്ന് കരുതിയിട്ടാണ് ഈ പാവപ്പെട്ട ഞാൻ വാല് പറയുന്നത്. ആ സഹോദരിമാരോട് പറയട്ടെ, 19 വയസ്സുകാരിയായ അമ്മ ഇന്ന് കബറിലാണ്. നിങ്ങൾക്കറിയാമല്ലോ ഇവിടത്തെ മദ്രസയിൽ പഠിച്ചിരുന്ന അമ്മയല്ലേ? ആ അമ്മയുടെ കൂട്ടുകാരികൾ എന്റെ സദസ്സിലുണ്ടാകുമല്ലോ. ആ അമ്മ കബറിലാണല്ലോ. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ അവിടെ അതാ ഇവിടെ വീട്ടിലിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ സ്നേഹിതൻ പറഞ്ഞു, കല്യാണം ഉറപ്പിക്കപ്പെട്ട പെൺകുട്ടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ
അള്ളാന്റെ ഒരു തീരുമാനമുണ്ട്. അമ്മക്ക് ദുനിയാവിൽ കല്യാണമില്ല. വിവാഹം സ്വപ്നം കണ്ട് ജീവിക്കുന്ന സഹോദരിമാരെ സദസ്സിലില്ലേ, ജീവിത പങ്കാളിയെ ഒന്ന് കാത്തിരുന്ന് ഒരു ലൈഫ് പാർട്ട്ണർ എപ്പോ വരുമെന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്ന പെൺകുട്ടികൾ എന്റെ സദസ്സിലില്ലേ, തീരുമാനിക്കാനായിട്ടില്ല. അതിനൊരവസരം വല്ല ദുനിയാവിൽ എനിക്ക് നൽകുവോ ഇല്ലേ തരുവോ ഇല്ലേ, തീരുമാനിക്കാനായിട്ടില്ല. എല്ലാം സൃഷ്ടാവായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷേ പറയട്ടെ, പെൺകുട്ടികളോട് പറയട്ടെ, എല്ലാരോടും പറയാം, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം ജീവിക്കാൻ. ഇന്നിപ്പോ ഇന്നെന്താ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാം നടക്കണ്ടെ, നടക്കാത്തൊന്നുമില്ല, വേദവും നടക്കും, എല്ലാം നടക്കും, പിന്നെന്താണ്, പരിപാടികളും നടക്കും, കല്യാണം നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കണ്ട്. എന്താ പാക പ്രശ്നം എന്ന് പറയും, ഒന്നും ശ്രദ്ധയോടുകൂടല്ല, അതാ പ്രശ്നം. ശ്രദ്ധല്ല, ശ്രദ്ധ ഒന്നുമില്ല, ശ്രദ്ധ ഇല്ലാതെയാണ്. നിസ്കാരം മാത്രല്ല, നിസ്കരിക്കുമ്പോ ശ്രദ്ധ ഉണ്ടാവാറുണ്ടോ? അല്ല, ശ്രദ്ധ ഉണ്ടാവാറില്ല. എന്താ കാരണം? ഫേൻ കറങ്ങിയാ മതി, അപ്പഴാ ചിന്തിക്കണത്, ആരപ്പ ഈ ഫേൻ ഇട്ടുകണ ചിന്തിക്കണ ഇല്ലേ. പള്ളിയില് നമ്മൾ നിസ്കാരം തുടങ്ങുമ്പോ ഫേനൊന്നും കറങ്ങണില്ല എന്ന് കരുതാ. ഉദാഹരണം പറയാം, ഒരാൾക്ക് ഫാന് തീരെ പറ്റൂല, അപ്പൊ അദ്ദേഹം നിൽക്കണ ആ ഭാഗം, ആ ഫാന്റെ ചുവടെ അദ്ദേഹം ഫാനൊന്നും ഓൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മറ്റു സ്ഥലത്തൊക്കെ ഫാൻ കറങ്ങുന്നുണ്ട്, ഈ ഫാൻ കറങ്ങണില്ല. ഇയാൾ അവിടെയാണ് നിൽക്കണത്. കാരണം ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഈ സീലിംഗ് ഫാൻ എന്ന് പറയും, ആ ഫാന്റെ കാറ്റ് ചില ആളുകൾക്ക് കൊള്ളൂല, മറ്റേ ഫാന് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇയാൾ അതിന്റെ ചുവടെ വന്നു, പിന്നീടാണ് നിസ്കാരം, നിസ്കാരത്തിൽ പ്രവേശിച്ചു, കുറച്ചു നേരം കഴിഞ്ഞ ശേഷമാണ് ഈ ഫാൻ കറങ്ങാൻ തുടങ്ങുക, നേരത്തെ കൊള്ളാത്ത കാറ്റ് കൊള്ളാൻ തുടങ്ങി. അപ്പൊ ഇയാൾ എന്താ ചിന്ത പറയണത്? ഇയാക്കനാബുദു ഇയാക്കനസ്തൈൻ, അല്ലാ നിന്നെയാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോടാണ് ഞാൻ സഹായം സൃഷ്ടിച്ചു തരാൻ ചോദിക്കുന്നത്. പക്ഷേ അപ്പൊ കൽബിൽ ചിന്ത എന്താ? സുബ്ഹാനല്ലാഹ്, ഏത് പഹന റബ്ബേ, ഏത് മനുഷ്യനെ ഈ ഫാൻ ഇട്ടത് റബ്ബേ. എന്നിട്ട് അവനെ കൃത്യമായി അറിയാൻ വേണ്ടി ഒന്നപ്പൊ കണ്ണൊന്ന് ഈസ്റ്റ് വെസ്റ്റ് ആവും, ഇപ്പൊ കണ്ണ് നേരെ ഉള്ളതാ, ഒന്ന് ഈസ്റ്റും വെസ്റ്റും ആയിട്ട് ഒന്ന് ഇങ്ങനെ നോക്കുകയാണ്, കാരണം തലതിരിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ കണ്ണുകൊണ്ട് എന്നിങ്ങനെ നോക്കുക. നിസ്കാരത്തിന് ശ്രദ്ധയില്ല എന്നതിനെ കുറിച്ച് മാത്രല്ല ഞാൻ പറയുന്നത്, ഒന്നിനും ശ്രദ്ധയില്ല. ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി വീട്ടിന്റെ മുറ്റത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്കൂല അല്ലേ, ഡ്രൈവ് ചെയ്യുമ്പോ ശ്രദ്ധിക്കൂല. ചില ചെറുപ്പക്കാരോടൊക്കെ പാച്ചില് കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, നീയൊക്കെ ചിന്തിക്കണം, നിന്നെയും കാത്തിരിക്കുന്ന ഉമ്മ വീട്ടിലുണ്ടെന്ന ബോധം നിനക്ക് വേണം. നിന്റെ ജീവിതം നിനക്ക് മാത്രം ഉള്ളതല്ല, നിന്റെ ജീവിതം നിന്നെക്കാൾ ആവശ്യമാണ് നിന്റെ ഉമ്മാക്ക്, നിന്റെ ജീവിതം നിന്നെക്കാൾ ആവശ്യമാണ് നിന്റെ പൊന്നുപ്പാക്ക്. നീയെങ്കാലും ഈ പായുന്ന പാച്ചിലങ്ങ് പോയി ഏതെങ്കിലും ഒരു ടിപ്പറിലോ വലിയ വാഹനത്തിന്റെ ടയറിലങ്ങ് അതിന്റെ അടിയിൽ പെട്ട് നീയങ്ങ് അപകടത്തിൽപ്പെട്ട് സ്പോട്ടായി മരിച്ചാൽ നിന്റെ ഉമ്മാനെ സംരക്ഷിക്കുന്ന നിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മോനാരാ? നീ എന്താ ചിന്തിക്കാത്തത്? നിന്റെ വാപ്പാനെ പൊന്നുപോലെ നോക്കുന്ന നിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടുന്ന മകൻ എവിടെ? ഒരു കുടുംബത്തിന്റെ മുഴുവനും അത്താണിയാണ് നീ, ഒരു കുടുംബത്തിന്റെ മുഴുവനും ആശ്രയവും അവലംബവുമാണ് നീ. ആ നീ ഇതുപോലെ ശ്രദ്ധയില്ലാതെ പാഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നിന്റെ സ്ഥാനത്ത് നിന്റെ ഉമ്മക്ക് വേറെ ആരടാ, നിന്റെ സ്ഥാനത്ത് നിന്റെ ബാപ്പക്ക് വേറെ ആരാണ്? ശ്രദ്ധയില്ലാതെ ബൈക്ക് ഓടിക്കരുത്, ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കരുത്, നമ്മൾ ഗഫലത്തുള്ളവരാകരുത്, ഗാഫിലീങ്ങളാകരുത്, അശ്രദ്ധവാന്മാരാകരുത്. ഏത് സമയത്തും നല്ല ശ്രദ്ധയോടെ വേണം. ഈ അടുത്ത് ഞാൻ എന്റെ വാത കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഒരു കുട്ടി മരിച്ചു, മരണപ്പെട്ടു എന്ന് അറിഞ്ഞു, ആ കുട്ടി അതാ ട്രെയിന് തട്ടിയിട്ടാണ് മരിക്കുന്നത്. ഈ ഉമ്മ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട്, ഈ ഉമ്മാന്റെ കൂടെ കുട്ടിയുണ്ട്. എന്നിട്ടോ ഉമ്മയുടെ കൂടെയുള്ള ഉമ്മാന്റെ കൂടെയുള്ള ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ ഉമ്മക്ക് കഴിയാതെ വന്നു. കാരണം ഈ കയ്യിൽ കാണുന്ന മൊബൈലാണ് കേട്ടോ. ഈ ഉമ്മ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് മൊബൈൽ ഇങ്ങനെ നോക്കുകയാണ്. മൊബൈല് കയ്യില് കിട്ടിയപ്പോ ഉമ്മ കുട്ടിനെ അങ്ങ് മറന്നുപോയി, കുഞ്ഞങ്ങ് ഓടിക്കളിക്കാൻ തുടങ്ങി. വന്ന അതാ ട്രെയിനങ്ങ് ഇടിച്ചു, ആ കുട്ടി അങ്ങ് ലോകത്തോട് വിട പറഞ്ഞു പോയി.
ഇതുപോലെ ഞാൻ ഇവിടെ വന്ന് പറയാൻ സാധിച്ചു. അതാ ഒരു ഉമ്മ വീടിന്റെ മുറ്റത്തുള്ള വാഹനം എടുത്തു. ആ ഉമ്മ നല്ല ചിലപ്പോ നല്ല ശ്രദ്ധയോടെ ആയിരിക്കും എടുത്തത്, പക്ഷേ പിടുത്തം വിട്ടു. അതാ ഈ വണ്ടി അങ്ങ് വീടിന്റെ മുറ്റത്തേക്ക് അങ്ങ് കയറി, അവിടെയുള്ള കുഞ്ഞങ്ങ് മരണപ്പെട്ടു പോയി. ആ ഉമ്മാന്റെ കൽബിലുള്ള സങ്കടം എത്രയായിരിക്കും, ആ ഉമ്മാന്റെ മനസ്സിലുള്ള ബേജാര് എത്രയായിരിക്കും. ഞാൻ കാരണമായി എന്റെ കുഞ്ഞങ്ങ് മരണപ്പെട്ടുവല്ലോ, ശ്രദ്ധയില്ലാതെ ഒന്നും ചെയ്തുകൂടാ, എല്ലാത്തിനും ഒരു അതാ നിയന്ത്രണം വേണം, അമിതമായ ഒന്നും ആകാൻ പാടില്ല. മൊബൈൽ ഉപയോഗം, ആ ഉപയോഗം നല്ല നിയന്ത്രണം വേണം, അമിതമാകാൻ പാടില്ല. മിതി തപ്പിതരേ അമൃതവു വിഷ എന്ന് പറഞ്ഞിട്ട് എന്റെ കന്നഡയിൽ ഒരു വാക്കുണ്ട്, മിതി തപ്പിതരേ അമൃതവു വിഷ എന്നാ പറഞ്ഞതിനർത്ഥം അമിതമായി പോയാൽ, അതൊന്നും ഇവർക്ക് മനസ്സിലായില്ല. അമിതമായി പോയാൽ അമൃതം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അമൃതം അറിയാം, അതും വിഷായി പോവും. ഏത് സാധനം ഉണ്ട് കഴിക്കുമ്പോ നല്ല കുറച്ച കഴിക്കാം. ഇന്നിപ്പോ എന്താ സുബ്ഹാനല്ലാഹ്, ഉമ്മമാരെ ദയവ് ചെയ്ത് എന്നെ ചീത്ത പറയരുത്. ഇത് കണ്ണൂർ ജില്ല അല്ലേ, കണ്ണൂർ ജില്ല നല്ല ഭക്ഷണ. ഇനി ഇപ്പൊ ഇങ്ങോട്ട് പുതിയൊരു ഭക്ഷണം ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ല ഭക്ഷണം പാകം ചെയ്യുന്ന ഉമ്മമാരുള്ള നാടാണ് നമ്മുടെ കണ്ണൂർ ജില്ല അല്ലേ. എന്നാ ഇന്നോ ഇന്ന് സുബ്ഹാനല്ലാഹ്, ഇതിപ്പോ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചർച്ച ചെയ്യാണ്, എന്താ രാത്രി ഫുള്ള് ഫാസ്റ്റ് ഫുഡുകളാണ് ഇപ്പോ എല്ലാവരും. ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് കച്ചവടക്കാരനോട് വെറുപ്പ് തോന്നരുതേ, ഫാസ്റ്റ് ഫുഡാണ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് തീരെ കഴിക്കണ്ടെന്നല്ല പറയാ, കഴിക്കണമല്ലോ, കഴിക്കണ്ടെന്നല്ല. എന്നു നോക്കിയാലും ഫാസ്റ്റ് ഫുഡേ ഉള്ളൂ, വേറൊന്നുമില്ല. രാത്രി അല്ലേ, രാത്രി എന്നും വീട്ടിൽ ഫാസ്റ്റ് ഫുഡാണ്. ഒരാളിനോട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ രാത്രി ഭക്ഷണം ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു. ഓ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ എന്താ ചോദിച്ചു, എന്ന് ഞങ്ങൾ പുറത്തു പോയിട്ടാ കഴിക്കാന്ന് പറഞ്ഞു അല്ലേ. എത്ര പുറത്തു പോയി കഴിച്ചാലും നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കി കഴിക്കണ ആ ഭക്ഷണത്തിന്റെ ആരോഗ്യം ഒരിക്കലും കിട്ടൂല. അങ്ങനെയുണ്ട്, അപ്പൊ എന്ത് കഴിച്ചാലും കുറച്ച കഴിക്കാം, നല്ല നിയന്ത്രണത്തോടെ കഴിക്കണം. അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ കിതാബിൽ എഴുതി വെച്ചത് കാണാം, ഒരു ചങ്ങാതിക്ക് വല്ലാതെ തിന്നുന്ന സ്വഭാവം ഉണ്ടോ, നിങ്ങളെ കൂട്ടത്തിൽ ഒരു ചങ്ങാതിക്ക് വല്ലാതെ തിന്നുന്ന സ്വഭാവം അവന്റെ മുന്നിൽ എന്ത് കൊണ്ടുപോയി വെച്ചാലും അവനങ്ങ് തീർക്കും. റപ്പായിന്റെ സന്താന പരമ്പരയിൽ പെട്ടവനാ, എന്തും തീർക്കും. എന്നാൽ പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വെച്ചത് കാണാം, അവന് ഷൈത്താന്റെ ശല്യമുണ്ട്. ഷൈത്താനാണ് ഈ കൂടുതലും വല്ലാതെ അമിതമായി കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവന് ഷൈത്താന്റെ ശറുണ്ട്. എന്താ കാരണം, അമിതമായി ഭക്ഷണം കഴിച്ചാൽ പിന്നെ അലസത ഉണ്ടാവും, ഇവൻ പിന്നെ മടിയനാകും. അറബിയിൽ ഒരു വാക്കുണ്ട്, മടിയൻ ഒരിക്കലും വിജയിക്കൂല. കുട്ടികളൊക്കെ മടിയന്മാരാകാൻ പാടില്ല. നിങ്ങൾ എന്താക്കണം, ഇപ്പൊ എങ്ങനെ ആക്റ്റീവ് ഉണ്ടോ ഇതുപോലെ ഉഷാറായി പഠിക്കണം. പഠിച്ചാലോ നല്ല സ്ഥാനത്തെത്തും, നല്ല സ്ഥാനത്തെത്തിയാലോ ഉമ്മാക്കും ഉപ്പാക്കും നല്ല സന്തോഷം ഉണ്ടാവും. അതേ സമയത്ത് ഇന്നൊരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ ദുബായിൽ ഉണ്ടായിരുന്നു, ദുബായിൽ സ്കൂളിൽ പോയിരുന്നു എന്റെ മോൻ, ഇപ്പൊ അവന് 7 വയസ്സാണ്. ഇപ്പൊ ദുബായിൽ നിന്ന് എന്റെ മനസ്സിൽ ഒരു ആശ ഉദിച്ചു, ഭാര്യനെയും കുട്ടികളൊക്കെ നാട്ടിൽ കൊണ്ടുവന്ന് അവിടെ ചേർക്കാനായി. ഇപ്പൊ നോക്കുമ്പോ ഇവൻ സ്കൂളിൽ പോകണില്ല, ഇവൻ സ്കൂളിൽ പോകാൻ കേൾക്കണില്ല, സ്കൂളിൽ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ഇപ്പോ ഇവനെ ഒന്ന് ശരിയാക്കി എടുക്കണമെന്ന് കരുതിയിട്ട് ഞാൻ അതിനു വേണ്ടി വന്നതാണ്. ആ ഉപ്പാന്റെ ടെൻഷൻ എത്രയായിരിക്കും, സങ്കടത്തിലായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും മടിയനാകരുത്, മടിയൻ ഒരിക്കലും വിജയിക്കൂല. മടിയനാകുന്നത് എപ്പോഴാണ്, അമിതമായി ഭക്ഷണം കഴിച്ചാൽ പിന്നെ മടിയനാണ്, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത് ചെറുപ്പക്കാരെ, ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആ ആരോഗ്യം തന്ന അല്ലാഹുവിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. 19 വയസ്സുള്ളവർ മരിച്ചിട്ട് ഖബറിലാണ്, അതിന്റെ അപ്പുറം ഇപ്പുറമുള്ളവർ മരിച്ചിട്ട് ഖബറിലാണ്. ഏത് സമയവും അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കും.
ഇരിക്കണം. കഴിവിന്റെ പരമാവധി എന്നെ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ വല്ല നന്മയും ചെയ്യാൻ കഴിയുമോ, ചെയ്യാൻ സമയം കണ്ടെത്തണം. അല്ലാന്റെ ദീനിന് നമ്മെ കൊണ്ട് വല്ല ഉപകാരമുണ്ടായാൽ നമുക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയ കാവലുണ്ടാകും, സംശയമില്ല.